അതല്ല കേരള വിചാരം അല്ലെങ്കിൽ കിടന്ന് അങ്ങോട്ട് ഇങ്ങനെ സോൾജർ ബ്രോ. ഹലോ, ആരാ? ആരോ ജോബി. എന്താ പറയണേ? സുഖം കേരള വിചാരം. സുഖം സുഖം. ഞാൻ പറയുമായിരുന്നു കേരള വിചാരം നല്ലൊരു ഒരു 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 എന്താ പറയണ്ട ഒരു ഒരു ലിങ്ക് ആയിട്ടിരിക്കുന്നത് സോൾജർ ബ്രോ. എല്ലാം കറക്റ്റ് ആയിട്ട് റെഫറൻസ് കൊണ്ട് വരും. എല്ലാം കറക്റ്റ് ആയിട്ട് സംസാരം അത് പറഞ്ഞതാ. സോറി. ശരി, അജീഷ് ബ്രദർ ഇവിടെ വിഗ്രഹാരാധന ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആരോപിക്കേണ്ടായി. എന്തായിരുന്നു തെളിവ് വരുന്നത്? അജീഷ് ബ്രദറെ, വിഗ്രഹാരാധന അല്ല നൈമ, ഞാൻ വിഗ്രഹാരാധന എന്ന് പറയുന്നത് മൂന്നാമത്തെ വിഷയം. അതിന് മുമ്പുള്ള വിഷയത്തിന്മേലെല്ലാം ഉറപ്പിച്ചോ? അത് ഉറപ്പിച്ചിട്ട് വേണ്ട ബാക്കിയുള്ളതിലേക്ക് പോവാ. താഴ്ന്നു മേലക്ക് പോവാ? ഏ, താഴ്ന്നു മേലക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അല്ല, മുകളിലേക്ക് ആദ്യമേ ഉള്ള ആദ്യമേ ഞാൻ പറഞ്ഞ വിഷയത്തിന്മേൽ ആദ്യമേ ഞാൻ എടുത്ത വിഷയത്തിന്മേൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് താങ്കൾ ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകും. ഇല്ല, ജസ്റ്റ് വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് പറയാന്നുള്ളൂ. ആ, വിഷയത്തിന്റെ ഗൗരവമാണ്. അതിപ്പോ ബാക്കിയുള്ളതെല്ലാം പുള്ളി ചെയ്തതെന്ന് ശരിയല്ലേ? അങ്ങനല്ല, ഗൗരവം അനുസരിച്ച് സോർട്ട് ചെയ്തെന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോ വിഗ്രഹാരാധനയാണ് അതിൽ വലിയ. അപ്പൊ ബാക്കിയുള്ളതെല്ലാം പുള്ളി നിങ്ങൾ ശരിവെച്ചോ? അങ്ങനെ വരുന്നില്ലേ, ഞാൻ എങ്ങോട്ട് വരും? അല്ല, ബാക്കിയുള്ളത് ശരിവെച്ചെങ്കിൽ ഓക്കെ. ബാക്കിയുള്ളതെല്ലാം മുഹമ്മദ് ചെയ്ത മുഴുവൻ ഞാൻ വായിച്ച ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് ഞാൻ വായിച്ച കാര്യത്തിന്മേൽ ബാക്കിയുള്ള ദുർനടപ്പ്, ദുഷ്കാമം, അശുദ്ധി, ഈ ഈ വിഷയത്തിന്മേൽ താങ്കൾ ഓക്കെ, അതെല്ലാം എന്റെ പ്രവാചകൻ ചെയ്തതാണ്. താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് എടുക്കാം. താങ്കൾ ഇവിടെ വായിക്കണ്ടായി. പള്ളിയിൽ ഇത്തിക്കാഫിരിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തല കഴുകി കൊടുക്കാറുണ്ടായിരുന്നു. അല്ലല്ല, അതിനു മുമ്പ് വേറൊരു സാധനം ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. അല്ല, അതും വായിച്ചിട്ടില്ലേ? ഏതാ? പള്ളിയില് ഭജന ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത്തിക്കാഫ് ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിലോ? പള്ളിയിലിരിക്കുന്ന സാധനമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. വെറുതെ ഞാൻ വായിക്കാത്തൊന്നും പറഞ്ഞോണ്ട് വരാതെ. ഞാൻ അങ്ങനെ ഒരു കാര്യം ഹദീസിന്റെ അകത്ത് ഇല്ലല്ലോ സുഹൃത്തെ. പിന്നെന്തിനാണ് ഈ കിടന്നുണ്ട് ഉണ്ടെന്നുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്? നിങ്ങൾ ആദ്യമേ ഞാൻ വായിച്ചത് എന്താണെന്ന് പള്ളിയിൽ ഞാൻ വായിച്ച ഹദീസ് ഏതാണെന്ന് പോലും താങ്കൾ കേട്ടിട്ടില്ല. അശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ ഒരു വർഷങ്ങളായിട്ടുള്ള എന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനോട് മറുപടി തരണം. ശരി, അശുദ്ധിക്ക് വേണ്ടി വായിച്ച രണ്ട് കാര്യങ്ങൾ വായിച്ചല്ലോ. ഒറ്റ ഹദീസിന്റെ അകത്തുള്ള രണ്ട് കാര്യം. ആദ്യത്തെ കാര്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നു. സുഹീൽ ബുഖാരി ആർത്തവം എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്താണ്. സുഹീൽ ബുഖാരി വോളിയം ഒന്ന്, ഹദീസിന്റെ നമ്പർ പറയോ? ആ, ബുഖാരി വോളിയം ഒന്ന് ബുക്ക് ആറ്, ഹദീസ് നമ്പർ 298. ഹദീസ് നമ്പർ 298 അല്ലേ? ഞാൻ വേണമെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. പക്ഷെ ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയമല്ലല്ലോ ഉള്ളത്. വേറെ വേറെ തെളിവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒറ്റ തെളിവും പറഞ്ഞില്ല. ഈ ഒരൊറ്റ തെളിവുകൾ പറഞ്ഞിട്ടുള്ളൂ. ഞാനത് ചാറ്റ് ബോക്സിൽ എടുക്കിടാം. അവിടെ വരാ, അവിടെ ഫുള്ള് വീഴുമെന്ന് എനിക്കറിയത്തില്ല. നിക്കി 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 നമ്പർ 6 അദീസ് എന്തിനാണെന്ന് ഇതേ ഇപ്പൊ ഞാൻ തരാന്നേ. ചാറ്റ് ബോക്സിലോട്ട് നോക്കിക്കോ. ബുഖാരി ബുക്കൊന്ന്, ബുഖാരി ബുക്കൊന്ന്, ബുക്കൊന്ന്, 6 298. എന്റെ പൊന്ന് കേരള, നിങ്ങളെ സമ്മതിക്കണോട്ടോ. നിങ്ങള് റെഫറൻസ് കൊണ്ട് വരാന്നും പറഞ്ഞു പോയ പാർട്ടി. ചാറ്റ് ബോക്സിലേക്ക് നോക്കിക്കോ, ചാറ്റ് ബോക്സിലേക്ക് നോക്കിക്കോ. ഇവിടെ വന്ന് ഞങ്ങളോട് റെഫറൻസ് ചോദിച്ച് സംസാരിക്കുന്നു. ചാറ്റ് ബോക്സിലേക്ക് നോക്കിയോ. ആയിഷ നിവേദനം, ഞാനും നബിയും ഒരേ പാത്രത്തിൽ കുളിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും വലിയ അശുദ്ധി ഉണ്ടായിരിക്കും. ഈ ചാറ്റ് ബോക്സിൽ കിടക്കുന്ന സാധനം ഫുള്ളായിട്ട് കണ്ടവരാരല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഞാനും കണ്ടു, ഞാനും കണ്ടു. അതാണ് ഞാൻ പറഞ്ഞു. ആ, വായിച്ചോ 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 വായിച്ചോ. ആരെല്ലോ ഐഷ നിവേദനം, ഐഷ നിവേദനം, അവിടത്തെ അവിടുന്ന് ഭജനം ഇരിക്കുമ്പോൾ തല എനിക്ക് നീട്ടിത്തരും, ഞാൻ അവിടെ തല കഴുകി കൊടുക്കും, ഞാൻ ഋതുമതിയായിരിക്കവേ. ബുക്കാരി ബുക്കൊന്ന് വോളിയം 6 പേജ്
298. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന അശുദ്ധി എന്താണ്? നമുക്ക് ചർച്ച നിങ്ങൾ തർക്കിക്കാതെ പോകല്ലോ. അതാണ് എന്റെ ചോദ്യം, നാളുകളായിട്ടുള്ള എന്റെ ചോദ്യം. ഇവിടെ ആയിഷ പറയുന്നത് ഞാനും നബിയും ഒരേ പാത്രത്തിൽ കുളിക്കും, ഞങ്ങൾ രണ്ടുപേർക്കും വലിയ അശുദ്ധി. ഞാൻ ഇതാണ് വർഷങ്ങളായിട്ട് ചോദിക്കുന്നത്, മുഹമ്മദിന്റെ വലിയ അശുദ്ധി എന്താണ്? ഓ, അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമില് കർമ്മശാസ്ത്രം പഠിക്കാത്തതുകൊണ്ട് വന്ന സംശയമാണ് നിങ്ങൾക്ക്. ജസ്റ്റ് എതിർക്കാൻ വേണ്ടി കാര്യങ്ങൾ മാത്രം പഠിച്ചപ്പോൾ കർമ്മശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയാം. ഇസ്ലാമില് വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും എന്ന സംഭവമുണ്ട്. ചെറിയ അശുദ്ധിക്ക് വലിയ അശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഒരാൾ മരിക്കുക, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്. അല്ലെങ്കിൽ ഋതുമതിയാവാം, അല്ലെങ്കിൽ പ്രസവിക്കുക, ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ സംഗതികളൊക്കെ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ അവർ കുളിക്കണം എന്നാണ് നിബന്ധന. നിർബന്ധമായും കുളിക്കണം, അവർ നിസ്കരിക്കണം. എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനു മുമ്പായിട്ട് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിച്ച് കുളിക്കണം. ഇതിനാണ് ഓക്കെ ഓക്കെ, ആർക്കാണ് ഇന്ത്യൻ ബ്രദറിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. വലിയ അശുദ്ധി എന്നും ചെറിയ അശുദ്ധി എന്നും രണ്ടിനം അശുദ്ധികൾ ഇസ്ലാമിലുണ്ട്. അതായത് ഒരു മുസ്ലിം നമസ്കരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അവന് രണ്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, എന്നാലേ അവനക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വലിയ അശുദ്ധിയാവുക? അവന് ജനാബത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ, അതായത് ജനാബത്തുകാരനാവുക എന്ന് പറഞ്ഞാൽ ഒരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം, അതുപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മരിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ നിർബന്ധമായിട്ടും കുളിക്കണം, കുളിപ്പിക്കണം. അല്ലെങ്കിൽ ഈ സംഗതികൾക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഹദീസിൽ പറയുന്നു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരേ പാത്രത്തിൽ നിന്നും കുളിക്കാറുണ്ട്. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ ജനാബ എന്ന് വെച്ചാൽ ശുക്ലമാണെന്ന് പറഞ്ഞൊരു ഹദീസിലുണ്ടല്ലോ, ഈ അത് ജനാബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. അത് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ജനാബയും ജനാബത്തും? അല്ല, ജനാബ ജനാബത്ത് എന്ന് പറഞ്ഞാൽ ശുക്ലം എന്നർത്ഥമല്ല. ജനാബ ചുരണ്ടിക്കളയുമായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. അത് ജനാബത്ത്ന്ന് പറയും. വലിയ ശുദ്ധി ഉണ്ടാകുന്ന ഈ സംഗതിക്ക് ജനാബത്തുകാരനാവുക എന്നൊക്കെ പറയാറുണ്ട്, വലിയ ശുദ്ധി ഉണ്ടാകുന്ന അവസരങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ നാല് ഈ സംഭവം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് നാല് ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഇത്തരം സമയങ്ങളിലാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ ബക്കറ്റിൽ നിന്ന് കുളിക്കുന്ന വെള്ളം ഒഴിച്ച് കുളിക്കാറുണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ അവിടുന്ന് ഭജന ഒരുക്കുമ്പോൾ തല എനിക്ക് നീട്ടിത്തരും, ഞാൻ അവിടുത്തെ തല കഴുകി കൊടുക്കും. അതായത് പള്ളിയിലാണ് ഭജന ഇരിക്കാറ്, അപ്പോൾ അന്ന് പള്ളിയുടെ അടുത്ത് തന്നെയാണ് ആയിഷാബിയുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് തല നീട്ടിക്കൊടുത്ത് തല കഴുകാറുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഋതുമതിയായിരിക്കും, ആര്? ആയിഷാ ബീവി. ഇതെന്താണെന്ന് പറഞ്ഞാൽ, അന്നത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ഋതുമതിയായ സ്ത്രീയെ കൊണ്ട് ഒന്നും തൊടിയിക്കരുത്, അവളെ കാണരുത്, ഭക്ഷണം പാകം ചെയ്യുന്നിടത്ത് അവർ നിൽക്കരുത്, അങ്ങനെ ഒരു തെറ്റായ വിശ്വാസം പഴയ ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പഠിപ്പിക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഋതുമതിയായി എന്നതോടുകൂടി ഒരു സ്ത്രീ സ്ത്രീ അല്ലാതെ അവൾക്ക് അവളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ ഹദീസ്. അജീസ് ബ്രദർ, കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞെങ്കിലേ ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് കേട്ടോ. അതിന് തെളിവൊന്നുമില്ല, ഇതിന് നിന്ന് അങ്ങ് വെള്ളം പൂശിയതേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് മുഹമ്മദിനുണ്ടായിരുന്ന വലിയ അശുദ്ധി എന്താണെന്ന് മാത്രം താങ്കളൊന്ന് പറഞ്ഞാൽ മതി. ആ വലിയ അശുദ്ധി എന്താ? മോൻസി ഒരു മിനിറ്റ്. ആ വലിയ അശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നബിയും ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടുപേർക്കും വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അടുത്തത് ആയിഷ നിവേദനം. അതവിടെ നിൽക്കട്ടെ, അത് പള്ളിയിലാണോ വട്ടക്കാരുടെ അടുത്താണോ ഒന്നും അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. അവിടുന്ന് ഭജനം ഇരിക്കുമ്പോൾ എന്ന് എഴുതിയിട്ടുള്ളൂ, അത് പള്ളിയിൽ നിന്ന് താങ്കൾ ഇട്ടതാണ്. കാരണം ഇതിൻ്റെ അത് കറക്റ്റായിട്ട് ബുഖാരി ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയത്തിൽ എനിക്ക് വേണ്ട ഇത്രേ ഉള്ളൂ, ആയിഷ നിവേദനം ഞാനും നബിയും, ഈ സാ എന്നുള്ള ബ്രാക്കറ്റ് വന്നുകൊണ്ടാണ് നബീസാ എന്ന് പറയുന്നത്, നബിയും ഒരേ പാത്രത്തിൽ നിന്നും കുളിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടുപേർക്കും വലിയ അശുദ്ധിയുണ്ടായിരിക്കും. കാരണം ഇത് ആർത്തവം എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ അകത്തെ ഭാഗമാണ് ഈ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്,
ആയിഷയ്ക്ക് വലിയ അശുദ്ധി, ഓക്കെ മുഹമ്മദിനുണ്ടായിരുന്ന വലിയ അശുദ്ധി എന്താണെന്നുള്ളതിന് മാത്രം തെളിവ് സഹിതമൊന്ന് നിരത്തി പറഞ്ഞാൽ മതി. അല്ല താങ്കളുടെ വാക്ചാതുരി വേണ്ട, കാരണം ഞാൻ ഓരോന്ന് പറഞ്ഞപ്പോഴും ഹദീസുകൾ എടുത്തിട്ടാണ് സംസാരിച്ചത്. മോഡറേറ്റർമാർ ഇടപെടണം, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് റെഫറൻസ് കിട്ടണം. ഈ മുഹമ്മദിനുണ്ടായിരുന്ന വലിയ അശുദ്ധി എന്താണ് എന്നുള്ളതിന് എനിക്ക് തെളിവ് തരണം. ഓക്കെ, അതിനു മുമ്പ് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇപ്പൊ കേരള വിചാരം ഇവിടെ നാല് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് പ്രസവിച്ച സ്ത്രീ, ഒന്ന് മെൻസസ് ആയിരിക്കുന്ന സ്ത്രീ, പിന്നെ എന്തായിരുന്നു അങ്ങനെയുള്ള മൂന്നാല് കാര്യങ്ങൾ. ഈ നാല് കാര്യങ്ങളും വലിയ അശുദ്ധിയാണോ അതോ ചെറിയ അശുദ്ധിയോ? അതൊക്കെ വിഷയം മാറി പോയില്ലേ എന്റെ മോൻസി, നിങ്ങൾ ഈ വിഷയം വലിയ അശുദ്ധിയാണ്, കണ്ട പോയില്ലേ? അല്ലല്ല പോയില്ല, ഇതാണ് ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ കാരണം. കേറുമ്പോഴത്തേക്കും എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ മറുപടി പറയാം. അജിശ്രദ്ധ പറഞ്ഞു ഈ ഋതുമതിയുടെ വിഷയം പറയുന്ന ഒരു ഒരു ഭാഗത്താണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായും ശരി തന്നെയാണ് താങ്കൾ പറഞ്ഞത്, താങ്കൾ മനസ്സിലാക്കിയതും ശരിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ രണ്ടാമത്തെ പോയിന്റായിട്ട് ആ ഋതുമതി എന്നത് അതിൽ വന്നു. അങ്ങനെ രണ്ടാമത്തെ പോയിന്റായി ഋതുമതിയെ വിഷയം ആ ആ അദീസിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആ ആ പിന്നെ അധ്യായത്തിൽ അത് ഉൾപ്പെടുത്താം. അതിൻ്റെ മുമ്പ് പറഞ്ഞ വിഷയം അതിലല്ല. അത് രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വലിയ അശുദ്ധിയായി എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം അവർ രണ്ടുപേരും ബന്ധപ്പെട്ടതിന് ശേഷം എന്നാണ് അതിന് മറുപടി. അപ്പൊ ആർത്തവ സമയത്ത് ബന്ധപ്പെടുവോ? അല്ല, അത് രണ്ടാമത്തെ ഭാഗമാണ് ആർത്തവ ഭാഗം. എനിക്ക് ഞാൻ ഒരു കാര്യം, ഈ ശാരീരിക ബന്ധം, ഭാര്യ പുറത്ത് ശാരീരിക ബന്ധം വലിയ അശുദ്ധിയാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു തെളിവ് തരൂ. ശാരീരിക ബന്ധം ചെയ്തു കഴിഞ്ഞാൽ വലിയ അശുദ്ധി ആവും, വലിയ അശുദ്ധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു തെളിവ് തന്നെ. വലിയ അശുദ്ധിയുടെ തെളിവ്, വലിയ അശുദ്ധി, വലിയ അശുദ്ധി. ഞാൻ പറഞ്ഞ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വലിയ അശുദ്ധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ തെളിവ് അതരേണ്ടത്. വലിയ അശുദ്ധിയാണോ എന്നുള്ളതിലല്ല എന്റെ ചോദ്യം, വ്യക്തമായിട്ട് കേട്ടോണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വലിയ അശുദ്ധിയാണ് എന്നുള്ളതിന്റെ തെളിവുണ്ടെങ്കിൽ തരാനാ പറഞ്ഞു. ഓ, ധാരാളം തെളിവുകളുണ്ടല്ലോ. നിങ്ങൾ സെർച്ച് ചെയ്യൂ, ഞാനിവിടെ പുസ്തകം എടുക്കട്ടെ. ഇസ്ലാമും അനുഷ്ഠാന മുറകളും പോരട്ടെ. മുന്നൂറ്റി ഇരുപത്തി ഏഴ്, മുന്നൂറ്റി മുപ്പത്തഞ്ച്, മുന്നൂറ്റി മുപ്പത്തിമൂന്ന്, മുന്നൂറ്റി ഇരുന്നൂറ്റി മുന്നൂറ്റി പേഴ്സണലായിട്ടല്ല, ഞാൻ ഈ ഞാനെടുത്ത പുസ്തകത്തിന്റെ നമ്പര് ഞാനിങ്ങനെ പറയും. അത് മനസ്സിലായി. അല്ല, പേഴ്സണൽ ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും അവിടെ പറഞ്ഞാലേ മൈക്കോണല്ലേ. ഇതിനിടയ്ക്ക് ജോബി ബ്രോ എന്തേ താഴെയുണ്ടല്ലേ? അപ്പൊ സത്യസന്ധ, സത്യസന്ധൻ ഒരു കാര്യം ചോദിച്ചായിരുന്നു ഇവിടെ. ജനാബത്ത് എന്ന് പറയുന്നത് നിങ്ങള് നിങ്ങൾ ഈ ട്രെയിനിന്റെ ബാക്കി പോവുകയാണോ? നമ്മൾ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോ ആ വിഷയത്തിൽ തന്നെ നിൽക്കുകയും. ഞാൻ പോയില്ല, ഞാൻ പോയില്ല, ഞാൻ കേരളയോടെ അല്ല പറഞ്ഞ, ഞാൻ ജോബി ബ്രോ ഇവിടെ ഡൗട്ട് ചോദിച്ചപ്പോ ജോബി ബ്രോയോട് പറഞ്ഞു. വിഷയം അങ്ങനെ തന്നെ നിൽക്കല്ലേ, അത് പുള്ളി തെളിവെടുക്കാൻ പോയി അജീഷ് ബ്രോ ബുക്ക് എടുക്കുന്നു, രണ്ടുപേരും എടുത്തപ്പോ ഞാൻ ജോബിയോട് അല്ല ജനാബത്തിന്റെ കാര്യം ചോദിച്ചില്ലേ, അത് ജോബി ബ്രോ പറഞ്ഞതല്ല അതിന്റെ സംഭവം. അത് ഞാൻ ബാക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ കേരള, കേരള വിചാരം. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്? ഞാൻ നമ്പർ പറയട്ടെ. മുസ്ലിം, ഹലോ കേൾക്കാവോ? ബുഖാരി 291, മുസ്ലിം 348, അതുപോലെ മുസ്ലിം അത്ര, മുസ്ലിം അത്ര, മുസ്ലിം 348. മുസ്ലിം അതൊരു 343 അതുപോലത്തെ വേറൊരു ഷെയ്ൻ തന്നെ കേട്ടോ.
ഒന്ന് വായിച്ചേ. إذا جلس بين شعابها الأربع ثم جهدها فقد وجب الغسل. هذا بند بطيء يعني على كل نربند ما يجي عندنا ده. لا لا لا، أنا جودي كذا هذا لا. يندى جودي، لا لا، يندى جودي هذا لا. بند بطيء كلكنه ده لا، يندى جودي، يندى جودي طرانو. فاريا فرط بند، شاريري كبند، باليا شودي آني إنه وارني ريكي، ده تلو غيره أنا وارني ريكي. لا هذا كلكنه ده أنا جوجي تلا. أنا كلكنه ده جوجي تلا أودينس. أنا كلكنه ده أنا جوجي تلا. എന്റെ ചോദ്യം ഇതാണ്, ഭാര്യ ഭർത്ത ബന്ധം, ഭാര്യയും ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വലിയ അശുദ്ധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന തെളിവാണ് പറയുന്നത്. കുളിക്കണമെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഗുസലിന്റെ കാര്യം ചോദിച്ചില്ല, ഗുസലിന്റെ കാര്യം അല്ല കേരള വിചാരം ചോദിച്ചത്. അജീഷ് ബ്രദർ ചോദിച്ചത് ഭാര്യ ഭർത്തൃ ബന്ധം ബന്ധപ്പെടുമ്പോൾ അത് വലിയ അശുദ്ധിയാണോ എന്നാണ്. കർമ്മശാസ്ത്ര പുസ്തകം കർമ്മശാസ്ത്രം ഏതാ? ഫത്വുൽ മുഈൻ ആണോ? എടുത്തോ. ാണോ അത്? ഇനിയും അത് ഇനി സമ്പൂർണ്ണ ഫത്വ നെല്ലിക്കുന്ന് ഇസ്മായിൽ എഴുതിയിരിക്കുന്ന ഫത്വയാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് കർമ്മശാസ്ത്രം. ഇനി ആ കർമ്മശാസ്ത്രം ഏതാണെന്ന് പറഞ്ഞോളൂ. ഫത്വുൽ മുഈൻ ആണോ അതോ ഫത്വുൽ ബാരി ആണോ? ഞാൻ പറയാം. പറഞ്ഞു. ഏതിൻ്റെ അകത്താണെങ്കിലും ഞാൻ ചോദിച്ചാലായിരിക്കണം എനിക്ക് മറുപടി കിട്ടേണ്ടത്. വേറെ എന്തെങ്കിലും കുളിക്കണം എന്നുള്ള ഓർഡറൊന്നും പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയേക്കരുത്. നമ്മൾ ചോദിക്കുന്നത് ഒന്ന്, അതിന് ഉത്തരം പറയുന്നത് വേറെ. ഇത് റെഗുലർ ഏർപ്പാടാണല്ലോ, അവർ അങ്ങനെ ചെയ്യല്ലേ. നമുക്കൊരു കാര്യം പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടല്ലേ. നിങ്ങൾക്ക് സത്യസന്ധതയോടെ ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ അത് പറയൂ. ഇപ്പൊ അജീഷ് ബ്രദർ ചോദിച്ചത് അങ്ങനെ അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാ മതി. അജീഷ് ബ്രോ, നാല് സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഫത്ഹുൽ മുബീൻ ഉണ്ട്, ബാരി ഉണ്ട്, മുജാഹിദീൻ ഉണ്ട്, ഒരെണ്ണവനുണ്ട്, ഖദീറുമുണ്ട്. ഇതെനിക്ക് മാത്രം കേൾക്കാത്തതാണോ? ആർക്കും കേൾക്കാത്ത അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. നൈമേ ഫിഖ്ഹുൽ ഇസ്ലാമി വാളി നമ്പർ 1 പേജ് നമ്പർ 517. ആരെങ്കിലും ഒന്ന് എടുത്തോണേ. ഫിഖ്ഹുൽ ഇസ്ലാമി വലിയ ശുദ്ധിക്ക് ജനാബത്ത്. ഒന്നുകൂടെ റെഫറൻസ്, ഒന്നുകൂടെ റെഫറൻസ്. ഫിഖ്ഹുൽ ഇസ്ലാമി വാള്യം 1 514. നിങ്ങൾ പറഞ്ഞ ഫത്വുൽ മുഈനും ഉണ്ട് കേട്ടോ, അത് പറയണോ? അത് പറഞ്ഞു. ഫത്വുൽ മുഈൻ പറഞ്ഞു. അതെ, എല്ലാവർക്കും അറിയാവുന്ന ഫത്വുൽ മുഈൻ. അത് വായിച്ചു. ഫത്വുൽ മുഈനിലെ ഒസ്ലി എന്നുള്ള ബാബ് കേട്ടോ, കുളി എന്നുള്ള ബാബ്,
കുളി എന്നുള്ള അധ്യായം. ഫതുൽ മോയിൽ കുളി എന്നുള്ള അധ്യായത്തിൽ കുളി എന്ന അധ്യായത്തിൽ പറഞ്ഞോ. കുളി എന്ന അധ്യായത്തിൽ ഞാൻ പുസ്തകം എടുത്ത് വെച്ചിരിക്കുക. ഫത്തുൽകുയിൻ ഫത്തുൽകുയിൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പുസ്തകങ്ങളും എടുത്തു വെച്ചിരിക്കുക. പറഞ്ഞോ. ആരും കേൾക്കുന്നില്ല. 78-ാമത്തെ പേജല്ലേ അജീഷ് ബ്രദറെ? ആ പി ഡി എഫിന്റെ 78 ഇരിക്കുന്ന പുസ്തകത്തിൽ 66-ാമത്തെ പേജ് അതൊന്ന് വായിച്ച. അതിന്റെ അകത്ത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഭാര്യ ഭർത്ത ബന്ധത്തിൽ അതന്നെ വലിയ അല്ല, വലിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധം എന്നെഴുതിയിരിക്കുന്ന സാധനമല്ലേ? അതൊന്ന് താങ്കൾ വായിച്ചേ. അതിന്റെ അകത്ത് എവിടെയാണ് ഭാര്യയും ഭർത്താവോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ അശുദ്ധിയാണെന്ന് എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേ. ഫത്തുക്കുൽമുഹീനൊക്കെ ഞാനാണ് ഇത്രയും സാധനം ഈ സാധനത്തിന് ഇത്രയും പോപ്പുലർ ആക്കിയത്. നിങ്ങൾ ഏത് പുസ്തകത്തിൽ ഇത് പറയും? ഫത്തുക്കുൽമുഹീൻ ഏത് പേജ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എടുക്കും. കാരണം ഏറ്റവും കൂടുതൽ വാട്സപ്പിലും മെസ്സഞ്ചറിലും സിഗ്നലിലും ക്ലബ് ഹൗസിലും ഈ ഫത്തുക്കുൽമുഹീൻ ഇങ്ങനെ ഒരു പുസ്തകത്തെ ഇത്രയും പോപ്പുലർ ആക്കിയ ആൾ ഞാനാ. അതുകൊണ്ട് പറഞ്ഞോ. വലിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധം. പറഞ്ഞോളൂ. പത്തക്കുമ്മയും വെച്ചുകൊണ്ട് ഒരു പ്രാവശ്യം സബാഷിന്റെ റൂമിൽ കയറിയിട്ട് മദ്യവും എല്ലാം ഞങ്ങൾക്ക് കറാമാന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ കയറി പൊളിച്ച ഒരു സാധനം ഇപ്പോഴും നല്ല വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ പുസ്തകം അന്നാണ് ആ പുള്ളി വരെ കാണുന്നത്. അതുകൊണ്ടൊന്ന് പറഞ്ഞേരെ. വലിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധം. അതൊന്ന് വായിച്ചു. ജനാബത്ത് അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ വായിക്കാം. വലിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധം. ജനാബത്ത് അഥവാ വലിയ ഓക്കെ ഓക്കെ വലിയ അശുദ്ധി അഥവാ വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ പള്ളിയിൽ താമസിക്കുക. വലിയ അശുദ്ധി എന്നതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നതാണ്. വലിയ അശുദ്ധി എന്ത് എന്നതിനെ കുറിച്ചല്ല. വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ മെയിനായിട്ട് കുളിയാണ് വേണ്ടത്. ഖുർആൻ എന്ന ഉദ്ദേശത്തോടെ അത് പാരായണം ചെയ്യുക. കേൾക്കുന്നുണ്ടല്ലേ? എന്നിവ ഹറാമാണ്. ഓക്കെ, അതിൻ്റെ അടിയിൽ ആ വലിയ അശുദ്ധിൻ്റെ ഭാഗത്താണ് കുളി എന്നത് വരുന്നത് അല്ലേ? രണ്ടാം സൈഡ് അടിയും കണ്ടോ? കുളി എന്നുണ്ടോ? അതൊക്കെ കണ്ടെന്നേ. ആ കുളി എന്നത് നിസ്കാരത്തിന് ആവശ്യമുള്ള രണ്ടാമത്തെ ശുദ്ധീകരണമാണ് കുളി. ഒരു വസ്തുവിന്റെ മേൽ വെള്ളം ഒഴുക്കുക എന്നാണ് കുളി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ കാരണങ്ങൾ, കുളിയുടെ കാരണങ്ങൾ ഇപ്പൊ രണ്ട്, ഇത് ഘട്ടം ഘട്ടമാണ് പോകുന്നത്. വലിയ ശുദ്ധി, അതിൻ്റെ കീഴിൽ കുളി, നാലാമതായിട്ട് വരുന്നത് കാരണങ്ങൾ. കുളി അനിവാര്യമായ കാര്യങ്ങൾ നാലാണ്. ഒന്ന്, ശുക്ലസ്ഖലനം. കണ്ടോ? വായിച്ചോ. ബാക്കിയും കൂടെ വായിച്ചോ. അത് 67-ാമത്തെ പേജാ. മറ്റേ നസറേന്റെ പി ഡി എഫ് ആണെങ്കിൽ കുറച്ചുകൂടെ നമ്പർ ഇപ്പോഴത്തേക്ക് മാറും. 79-ാമത്തെ പേജ്, 79, ബുക്കിന്റെ അകത്ത് 67. ഓക്കെ, ആ വായിച്ചോ. 79-ാമത്തെ പേജിൽ വരും. അനിവാര്യ കാര്യങ്ങൾ നാലാണ്. ഒന്ന്, ശുക്ലസ്കലനം. മനസ്സിലായില്ലേ? ശുക്ലസ്കലിക്കലാണല്ലോ ബന്ധപ്പെടുമ്പോ തന്നെ. ബന്ധപ്പെട്ടാലും എങ്ങനെ ശുക്ലം സ്കലിച്ചാലും അതൊക്കെ നമുക്ക് പറയാം, ബാക്കി വായിക്കും സുഹൃത്തേ. അതെ, കുളി അനിവാര്യമാകുന്ന കാര്യങ്ങൾ നാലാണ്. ശുക്ലസ്കലനം, ശുക്ലത്തിന്റെ ആദ്യ സ്കലനമാണ് കുളി അനിവാര്യമാകുന്നത്. മൂന്ന് പ്രത്യേകതകളിൽ ഒന്നുകൊണ്ട് സ്രവിച്ചത് ശുക്ലമാണെന്ന് ഉറപ്പിക്കാം. പുറപ്പെടുമ്പോഴുണ്ടാകുന്ന നിർവൃതി, തെറിച്ചുവീഴൽ, ഉണങ്ങാത്തപ്പോൾ ഗോതമ്പ് മാവിന്റെയും ഉണങ്ങിയാൽ മുട്ടയുടെയും ഗന്ധം. ഈ പ്രത്യേകതകൾ ഇല്ലെങ്കിൽ അല്ല, ഗന്ധമല്ല അങ്ങനല്ല, ഉള്ളതുള്ളതുപോലെ വായിച്ചു. ഗോതമ്പ് മാവിന്റെയും ഉണങ്ങിയാൽ മുട്ടയുടെയും ഗന്ധം. അല്ല, മുട്ടയുടെ വെള്ളക്കരുവിന്റെ ഗന്ധം ഒന്ന് വായിക്കും. ആ, നിങ്ങൾക്ക് അത് ജസ്റ്റ് ട്രാൻസ്ലേഷന്റെ ചെറിയ വ്യത്യാസം കുഴപ്പമില്ല, അങ്ങനെയാണ്. വെള്ളക്കരുവിന്റെ, മുട്ടയുടെ വെള്ളക്കരു എന്ന് തന്നെയാണ് പ്രബലം. വെള്ളക്കരുടെയും ഗന്ധം. ഈ പ്രത്യേകതകൾ ഇല്ലെങ്കിൽ കുളിക്കേണ്ടതില്ല. പുറത്തു വന്നത് ശുക്ലമോ മതിയോ എന്ന് സംശയമായെങ്കിൽ ശുക്ലമാണെന്ന് തീരുമാനിച്ച് കുളിക്കുകയോ
മതി എന്ന് കരുതി കഴുകി ഉളു ചെയ്യുകയോ ആവാം. അതിൻ്റെ നിഗമനപ്രകാരം അതവൻ്റെ നിഗമനപ്രകാരമാണെങ്കിലും. അപ്പോൾ ഇവിടെ വ്യക്തമാണ്, വസ്ത്രത്തിലോ വസ്ത്രത്തിലോ മറ്റോ ഉണങ്ങിയ ശുക്ലം കാണുകയും അത് മറ്റൊരാളിൽ നിന്നാവാൻ സാധ്യതയില്ലാതിരിക്കുകയും ചെയ്താൽ കുളിക്കുകയും സ്കലനശേഷമാണ് നിർവഹിച്ച് നിന്നുറപ്പുള്ള എല്ലാ നിസ്കാരവും മടക്കലും നിർബന്ധമാണ്. എന്റെ ചോദ്യം എന്തായിരുന്നു നൈമേ? നിങ്ങളെ ചോദ്യം, ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടാൽ കുളിക്കണമെന്ന് അത് വലിയ അശുദ്ധിയാവും എന്ന് എങ്ങനെ എന്ന് ചോദിച്ചു. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഭാര്യയും ഭർത്താവായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വലിയ അശുദ്ധിയാണെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ തെളിവാണ് വേണ്ടത്. ഇത് കുളിയുടെ വിഷയത്തിന് അത് താങ്കളുടെ വ്യാഖ്യാനമാണ്. എന്റെ ചോദ്യം നേരിട്ടാണ്, ഭാര്യയും ഭർത്താവായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വലിയ അശുദ്ധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ തെളിവാണ് വേണ്ടത്. ഇത് കുളി അനിവാര്യമാകുന്ന കാര്യങ്ങൾ നാലാണ്. ശുക്ലസ്കലനം, അതിപ്പം ശുക്ലസ്കലനം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് ബന്ധം വേണമെന്നുണ്ടോ? അല്ലാതെ തന്നെ ഈ ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കുന്നതിന് ഡോക്ടറെ അടുത്ത് വരെ പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് സുഹൃത്തെ, ഇത് ഈ ഫത്തുകുൽമൂരി എടുത്തുകൊണ്ട് ഈ വഴിക്ക് വരരുത്. കാരണം ഇതിൻ്റെ രണ്ടാമത്തെ സാധനം, ഇതിൻ്റെ വിശദീകരണ പുസ്തകം വരെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് അതുമായിട്ട് വരണ്ട. ഞാൻ ചോദിച്ചതിനും പറയോ, ഭാര്യയും ഭർത്താവായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ അശുദ്ധിയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് വലിയ അശുദ്ധിയാണ് എന്നുള്ളതല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ അശുദ്ധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ തെളിവാണ് ചോദിച്ചത്. ഇത് കുളി ശുക്ലസ്കലനം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവ് അല്ലാതെ തന്നെ സംഭവിക്കാറുണ്ട്. നിങ്ങൾ ആ 78-ാമത്തെ പേജിൽ ആ നമ്പർ ഇട്ട് എഴുതിയിരിക്കുന്നത് ശുക്ലസ്കലനം, ഹഷ്ഫ ഗുഹ്യത്തിൽ പ്രവേശിക്കുക എന്നിവയാണ് എന്നിവയാലുള്ള അശുദ്ധിയാണ് ജനാബത്ത് അഥവാ വലിയ അശുദ്ധി. എവിടെ 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 എഴുതിയിരിക്കുന്നത്? അതാ 78-ാം പേജില് 1-ാം നമ്പർ, ജനാബത്ത് കുളി. ജനാബത്ത് വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ പള്ളിയിൽ താമസിക്കുക, ഖുർആൻ എന്ന ഇതിന്റെ അകത്താണോ? 78-ാം പേജില് 1-ാം, അത് നസ്രി ബ്രദറിന്റെ കോപ്പിയിൽ ഉണ്ടാവും. നസ്രി ബ്രദർ വായിക്കുന്ന കോപ്പിയിൽ കാണാം. ആ ഞാനും അത് തന്നെയാ വായിക്കുന്ന. മജീഷ് ബ്രദർ വായിക്കുന്ന സെയിം സാധനം, ജനാബത്ത് വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ പള്ളിയിൽ താമസിക്കുക, ഖുർആൻ എന്ന ഉദ്ദേശത്തോടെ അത് പാരായണം ചെയ്യുക. എന്റെ ചോദ്യം ഇതുവല്ലോ ആണോ? എന്റെ ചോദ്യം എന്താ നസറേനെ? ചോദ്യം കേക്കൂ കേരള ബ്രദറെ, താങ്കൾ ചോദ്യം കേട്ടില്ല. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ അശുദ്ധിയാണ് എന്നാണ്, അതാണ് തെളിയിക്കേണ്ടത്. ഗ്രന്ഥങ്ങളിലൂടെ തെളിയിക്കേ. ഏത് ഗ്രന്ഥമാണെങ്കിലും ഞാൻ ചോദിക്കുന്ന ഇത്ര ഉള്ളു, ഇത് ഭാര്യയും ഭർത്താവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വലിയ അശുദ്ധിയാണ് എന്നുള്ളതിന്റെ തെളിവ് തരാനാണ് പറഞ്ഞത്. ഈ ശുക്ലസ്കലനം എന്ന് പറയുന്നത് ഏതൊരു ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അജീഷ് ബ്രദറെ, ഇപ്പം ഭാര്യ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് നൈറ്റ് ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയാൾ എന്തുവാ ഉറങ്ങുമ്പോൾ തന്നെ ഡ്രീംസ് ഉണ്ടാകുമ്പോഴും നൈറ്റ് ഫോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ല, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. നസറേന ആ പുസ്തകത്തിന്റെ കാരണങ്ങൾ, കുളി അനിവാര്യമായ കാര്യങ്ങൾ നാലാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തൊട്ടുകാല രണ്ടാമത്തെ ഒരു വിഷയം കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് കേട്ടോണം. കുളി നിർബന്ധമുള്ള രണ്ടാമത്തെ കാര്യം, ചേലാകർമ്മം ചെയ്ത സ്ഥലം ഇല്ലെങ്കിൽ അത്രയും സ്ഥലം ഗുഹ്യത്തിൽ മുൻപിൻ ദ്വാരം പ്രവേശിക്കൽ മുൻപിൻ ദ്വാരം ശരിക്കും കേട്ടോണേ, പ്രവേശിപ്പിക്കൽ. ലിംഗം ഛേദിക്കപ്പെട്ടതായാലും മൃഗത്തിൻ്റെയോ മൃതശരീരത്തിൻ്റെതോ ആയാലും കുളി നിർബന്ധമാകും. എങ്ങനെയുണ്ട്? എങ്കിലും മയ്യത്തിൻ്റെ കുളി ആവർത്തിക്കേണ്ടതില്ല. ഇല്ലില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഭാര്യയും ഭർത്താവായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വലിയ അശുദ്ധിയാണ് എന്നുള്ളതിന്റെ തെളിവ് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഈ ശുക്ലസ്കലനവും മൃതശരീരവും എന്താ മൃഗവും മുൻപിൻ ദ്വാരത്തിൽ കയറ്റുന്നൊക്കെ കൊണ്ടെത്തന്നിട്ട് വല്ല കാര്യമുണ്ടോ? പയർ എത്ര, അരി എത്ര നിൽക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നല്ല പറയേണ്ടത്. അജേഷ് ബ്രദർ വളച്ചൊടിക്കുക, കറക്റ്റ് നിങ്ങൾ പറഞ്ഞ ഒരു വളച്ചൊടിവും, നിങ്ങൾ വായിച്ച രണ്ടാണ് അതിന് തെളിവ്. നിങ്ങൾ ഇപ്പൊ വായിച്ചതാണ് അതിന് തെളിവ്. കുളി നിർബന്ധമായ രണ്ടാമത്തെ കാര്യം, ഞാൻ ചോദിച്ചതിന് എനിക്ക് മറുപടി, ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വലിയ അശുദ്ധിയാണെന്ന് എവിടാണ് പറഞ്ഞിരിക്കുന്നത്? അത് താങ്കൾ ഇപ്പൊ ഇല്ലാത്ത എഴുതിയിരിക്കുന്നത് ഈ വലിയ കാരണങ്ങൾ മേലെ കണ്ടു. നിങ്ങള് വലിയ അശുദ്ധിക്കുള്ള കാരണങ്ങളാണ് ഈ നാലെണ്ണം. കാരണങ്ങൾ വായിക്കേ. ശുക്ലസ്കലനം എന്ന് പറയുന്നത് അതിൽ രണ്ടാമത്തെ കാരണമാണിത്. രണ്ടാമത്തെ കാരണം നിങ്ങൾ പറഞ്ഞ കുളി നിർബന്ധമാകുന്ന രണ്ടാമത്തെ കാര്യം ഹഷ്ഫ ഇല്ലെങ്കിൽ അത്ര. ഞാൻ ചോദിച്ചത് എന്റെ പൊന്നു സുഹൃത്തെ, ഭാര്യ ഭർത്താവ് എവിടെ എവിടെ എഴുതിയിരിക്കുന്നു? ഭാര്യ ഭർത്തൃ ബന്ധം നിങ്ങൾ പറയുന്നത്,
അതിപ്പോ മുൻ പിന്ദ്വാരം എഴുതിയിരിക്കുന്ന പിന്നെന്തുവാ, പിന്ദ്വാരം എഴുതിയിരിക്കുന്നെന്തുവാ, അത് എവിടെ പ്രവേശിച്ചാലും കുളിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പിന്ദ്വാരത്തിൽ പ്രവേശിപ്പിക്കാം നിങ്ങക്ക്? അങ്ങനല്ല, അഥവാ പ്രവേശിച്ചാൽ പിന്നെ പ്രവേശിപ്പിച്ചതുകൊണ്ട് കുളിക്കാതിരിക്കരുത് എന്നാണ് പറയുന്നത്. അല്ല, പിന്ദ്വാരത്തിൽ പ്രവേശിപ്പിക്കാം നിങ്ങക്ക്, അല്ല പറ്റില്ല, അതിന്റെ വിധി വേറെ, അതിന്റെ വിധി വേറെ. നിങ്ങൾ എന്താ പറയുന്നത്? അജേഷ് ബ്രദറിന് ആൻസർ കിട്ടിയോ? എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു ഇത്ര ഉള്ളു, ഈ കുളിയും സാധനങ്ങളും അല്ലേ എന്റെ ചോദ്യം, ഇത്ര ഉള്ളു. ഭാര്യ ഭർത്ത ബന്ധത്തെ അല്ലല്ലോ ഞാൻ പറയുന്നത്. ഒരുപാട് ഒച്ച എടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന കേക്ക്, എന്റെ ചോദ്യം ഇത്ര ഉള്ളു, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധം വലിയ അശുദ്ധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ തെളിവാണ് തരാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, അതിന്റെ തെളിവാണ് വലിയ അശുദ്ധി വിശദീകരിക്കുന്ന നാല് കാരണങ്ങൾ. രണ്ടാമത്തെ കാര്യം ഭാര്യ ഭർത്ത ബന്ധപ്പെട്ടതാണ്. ഭാര്യ ഭർത്ത ബന്ധം വന്നപ്പോ നിങ്ങൾക്ക് അശുദ്ധിയാണ്. അതെ അതെ അതെ, ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ, ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ, ബന്ധപ്പെടുന്ന അശുദ്ധിയാണോ? ഏയ്, ബന്ധപ്പെടുന്ന അശുദ്ധിയല്ല, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അശുദ്ധി. അതല്ല ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്ത ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ബന്ധപ്പെടുന്നത് അശുദ്ധി അല്ല, ബന്ധപ്പെട്ട് കഴിഞ്ഞ അശുദ്ധിയാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഭാര്യ ഭർത്ത ബന്ധം വലിയ അശുദ്ധിയാണോ എന്നാണ് എന്റെ ചോദ്യം. അതല്ല ഞാൻ ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെല്ലോ ഒന്ന് സംസാരിച്ചേ. അത് ബന്ധപ്പെട്ടതിന് ശേഷം, ബന്ധപ്പെട്ടതിന് ശേഷം അശുദ്ധിയാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഭാര്യ ഭർത്ത ലൈംഗിക ബന്ധം അത് അശുദ്ധിയാണോ എന്ന് ചോദിച്ചത്, ബന്ധപ്പെട്ടതിന് ശേഷം അശുദ്ധിയാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ക്രിസ്ത്യൻ എന്താണ് പറയാൻ വന്നത്? ഞാൻ ചോദിച്ചത് അങ്ങനെ തന്നെ. ഏത് അശുദ്ധിയല്ല? ഏത് അശുദ്ധിയല്ല? ബന്ധപ്പെടല് അശുദ്ധിയല്ല. അങ്ങനെയെങ്കിൽ താങ്കൾ, ഞാൻ നേരത്തെ ഒരു ഹദീസ് കൊണ്ടുപോയിട്ടില്ലായിരുന്നോ? അതിപ്പോ താങ്കൾ പറഞ്ഞു അതിനുള്ളൊരു തെളിവ് തന്നെ, ബന്ധപ്പെടൽ അശുദ്ധി അല്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെ. ബന്ധപ്പെടൽ അശുദ്ധി ആണെന്ന് ഞാൻ ആരെങ്കിലും പറഞ്ഞാലല്ലേ അതിന്റെ തെളിവ് കൊണ്ടുള്ളൂ. അശുദ്ധിക്ക് അശുദ്ധിക്ക് കാരണങ്ങൾ നാലെണ്ണം അവിടെ. പക്ഷെ ഭാര്യ ഭർത്ത ലൈംഗിക ബന്ധം നേരത്തെ ചോദിച്ചതിന് ആൻസർ ആയോ? ഇല്ല, ആയിട്ടില്ല എന്നേ. നിങ്ങൾ അതിന് തെളിവ് തരുന്നില്ലല്ലോ. ഭാര്യ ഭർത്ത ലൈംഗിക ബന്ധം വലിയ അശുദ്ധിയാണോ എന്ന് ചോദിച്ചതിന് താങ്കൾ ബന്ധപ്പെട്ടതിന് ശേഷം കുളിയും മറ്റുള്ള ഒരയ്ക്കലും ഒക്കെ ആയിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? എന്റെ ചോദ്യം, ഭാര്യ ഭർത്ത ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ബന്ധപ്പെടുന്നത് വലിയ അശുദ്ധിയാണോ എന്നാണ് എന്റെ ചോദ്യം. അല്ലാതെ അതിന് ശേഷമുള്ള കുളിയും ഒരയ്ക്കലും ഞാൻ ചോദിച്ചിട്ടില്ല. അതെ, ഇവിടെ അടുത്തോട് നിങ്ങൾ നോക്കിയ രണ്ട് എന്താ കുളി നിർബന്ധമുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുവാ, ചേലാകർമ്മം ചെയ്ത സ്ഥലം അല്ല ഇല്ലെങ്കിൽ അത്രയും സ്ഥലം ഗുഹ്യത്തിൽ മുൻ പിൻദ്വാരം പ്രവേശിച്ചു, ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും ഞാനിവിടെ എടുക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, അതിന്റെ മൂന്നാമത്തെ വിഷയം ആർത്തവത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ക്ലിയർ അല്ല. ഞാൻ ചോദിച്ചതിന് മറുപടിയാ, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വലിയ അശുദ്ധിയാണോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അതെ, വലിയ അശുദ്ധി നിർബന്ധമാകുന്ന കാരണങ്ങളിൽ ഒന്ന്, രണ്ടാമത്തെ കാര്യം ഭാര്യ ഭർത്താവ് ബന്ധപ്പെടൽ തന്നെയാണ്. ബന്ധപ്പെടൽ അശുദ്ധിയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മുണ്ടുടുക്കുന്നതിന് മുമ്പേ എന്ത് എന്നുള്ളതിലല്ല ചോദ്യം. മുണ്ടുടുത്തതിന് ശേഷം എന്ത് എന്നുള്ളതല്ല എന്റെ ചോദ്യം. മുണ്ടുടുക്കുന്നതിന് മുമ്പേ എന്താണ് എന്റെ ചോദ്യം. എന്റെ വിഷയം അതാണ്. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ അശുദ്ധിയാണോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. താങ്കൾ പറഞ്ഞ അത് വലിയ അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകം കൊണ്ടുവന്നു. മനസ്സിലാക്കിയെടുത്തുള്ള പിഴവാണ് അത്. ഞാൻ പറഞ്ഞല്ലോ, അല്ല അജീഷ് ബ്രദർ ഇവിടെ ചോദിച്ച ആദ്യത്തെ ചോദ്യം, വലിയ അശുദ്ധിയുള്ള സമയത്ത് ഒരു തൊട്ടിയിൽ കുളിക്കുന്ന പ്രവാചകനും ഭാര്യയും, അവിടുന്നാണ് ഈ പോയിന്റ് ആരംഭിച്ചത്. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് വലിയ ജനാബത്ത്, അതായത് വലിയ അശുദ്ധി എന്ന് പറയുന്നത് അവര് തമ്മിൽ ബന്ധപ്പെട്ടത് കൊണ്ടാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ ഹദീസ് അദ്ദേഹം വായിച്ചത് അത് ജനാബത്ത് എന്നുള്ള ചാപ്റ്റർ അല്ല, ആർത്തവം എന്നുള്ള ചാപ്റ്ററല്ല. അപ്പോ ഐഷയ്ക്ക് ആർത്തവം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ മുഹമ്മദിന് എന്താണ് അശുദ്ധി? അപ്പൊ ആർത്തവം അശുദ്ധമാണെന്ന് ഖുർആനില് പറയുന്നുണ്ട്. ശരി, അദ്ദേഹത്തിന് അർത്ഥം ഉണ്ടായോ? അദ്ദേഹത്തിന് എങ്ങനെയാണ് അശുദ്ധിയാകുന്നത്? അപ്പൊ അപ്പോഴാണ് ഈ ചോദ്യം ഇവിടെ ഉദിക്കുന്നത്. ഇടയിൽ കയറരുത്, ചോദ്യം കേൾക്കൂ, ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. അപ്പോഴാണ് അജീഷ് ബ്രദർ ചോദിച്ചത്,
ഐശിക്ക് ആർത്തവമുള്ള സമയത്ത് ബന്ധപ്പെട്ടത് കൊണ്ടാണോ? അപ്പൊ താങ്കൾ പറഞ്ഞു അല്ല, അവര് ശാരീരികമായി ബന്ധപ്പെട്ടത് വലിയ അശുദ്ധിയാണെന്ന്. സി അവിടെയാണ് താങ്കൾ പെട്ടിരിക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നത് വലിയ അശുദ്ധിയാണെന്ന് ഇടയ്ക്ക് കയറരുതെന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ശ്രദ്ധിച്ച് കേട്ടാലല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ്, അജീശ്വര ചോദിക്കുന്നത്, ഒരു സാധാരണ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നത് വലിയ അശുദ്ധിയാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇതുവരെ താങ്കൾ കൊണ്ടുവന്നിട്ടില്ല. താങ്കൾ കൊണ്ടുവന്നത് മറ്റുള്ള വിഷയങ്ങളാണ്. അതുണ്ടെങ്കിൽ പറയൂ, അതുണ്ടെങ്കിൽ ഇവിടെ അതിവിടെ കൊണ്ടുവരൂ. താങ്കളെ സമ്മതിച്ചു തന്നിരിക്കുന്നു, കാരണം എന്തെങ്കിലുമൊക്കെ താങ്കൾ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വരുന്ന സാധാരണ ആൾക്കാരും ഒന്നും കൊണ്ടുവരാറില്ല. താങ്കൾ ചുറ്റിയാണെങ്കിലും കുറെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ശരിയായത് കൊണ്ടുവരും. അപ്പോ എന്തുകൊണ്ടാണ് അവിടെ, എന്താണ് മുഹമ്മദിന് അശുദ്ധി ഉണ്ടായത്? അതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ സിസ്റ്റർ ഇവിടെ തൃപ്തികരമല്ല അശുദ്ധി എന്താണെന്ന് പറയുന്നേ. അതാ ഞാൻ പറഞ്ഞത്, ആർത്തവം എന്നുള്ള അധ്യായത്തിൽ നിന്ന് അജേഷ് പ്രകൃതി കൊണ്ടുവന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ ഒന്നാം ഭാഗത്തും രണ്ടാം ഭാഗത്താണ് ഈ ആർത്തവം എന്ന അധ്യായത്തിന് യോജിക്കുന്ന ഭാഗം ഉള്ളത്. അഥവാ ഋതുമതി ആയിരുന്നപ്പോഴും അതായത് ആർത്തവം എന്നുള്ള അധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹദീസ് ആർത്തവം എന്നുള്ള ഹദീസിൽ കൊണ്ടുവരാനുള്ള കാരണം ഈ ഹദീസിന്റെ ഐഷാബിയു പറയുന്ന വിഷയത്തിലെ രണ്ടാമത്തെ വിഷയം ആർത്തവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഞാൻ ഋതുമതി ആയിരിക്കുമ്പോൾ തന്നെ ഭജനയിലിരിക്കുന്ന പ്രവാചകന്റെ തല കഴുകി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാം താങ്കള് ഡൈവേർട്ടിംഗ് ടെക്നിക്കാണ് ഇപ്പൊ മനസ്സിലായി. ഒരിക്കലും അപ്പൊ എന്തുകൊണ്ട് അജീഷേ ഇത്രയും കെ വി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിക്കുന്നത് മുഹമ്മദിന്റെ വലിയ അശുദ്ധി എന്താണ്? സിമ്പിൾ ചോദ്യം. ഈ ഹദീസിൽ പറഞ്ഞ വലിയ അശുദ്ധിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ ഹദീസിൽ ഈ ഹദീസിന്റെ ഭാഗത്ത് ആയിഷ ബീവി രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ വിഷയം ഞാനും പ്രവാചകനും ആർത്തവ പിന്നെ രണ്ടുപേരും വലിയ അശുദ്ധിക്കാരായിരിക്കുമ്പോൾ ഒരേ പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതേ ആ ഹദീസിന്റെ ഭാഗമായിട്ട് തന്നെ ആയിഷ ബീവി പറയായിരുന്നു, ഋതുമതി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പ്രവാചകന്റെ തല കഴുകി കൊടുക്കാറുണ്ടായിരുന്നു. ഈ രണ്ട് വിഷയങ്ങളും ഈ അധ്യായത്തിൽ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ഋതുമതി എന്നുള്ള പദം രണ്ടാമത്തെ ഭാഗം വരുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിൽ അത് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഒന്നാമത്തെ ഭാഗത്ത് അശുദ്ധി ആയത് എങ്ങനെ, പ്രവാചകൻ ആർത്തവം ഉണ്ടായത് കൊണ്ടാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അല്ല, അവിടെ അത് പറയാനുള്ള കാരണം അത് പ്രവാചകനും ആയിഷ ബീവിയും ബന്ധപ്പെട്ടത് കാരണം വലിയ അശുദ്ധിയായി തീർന്നു. അപ്പൊ അവിടെ തന്നെ തെറ്റാണ് ഒരു കാര്യം. താങ്കൾ പറഞ്ഞ ആർഗ്യുമെന്റ് പ്രവാചകനും ആയിഷയും ബന്ധപ്പെട്ട് സംഭോഗം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അശുദ്ധിയായത്. അതെ, ആ താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ആർത്തവ സമയത്ത് സംഭോഗം ഇസ്ലാമിൽ അനുവദനീയമാണോ? അത് ആർത്തവ സമയത്ത് സംഭോഗം ചെയ്തു എന്ന് ചോദിച്ചതിന് ഉത്തരം പറയുക. ഞാനും പ്രവാചകനും വലിയ അശുദ്ധിയിലുള്ളപ്പോഴായിരുന്നു ആർത്തവത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പോ അവിടെ ഞങ്ങൾ രണ്ടുപേരും വലിയ അശുദ്ധിയിലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആയിഷയ്ക്ക് ആർത്തവം അശുദ്ധി, മുഹമ്മദിന് ആ സമയത്ത് വലിയ അശുദ്ധി വരണമെങ്കിൽ മുഹമ്മദ് സംഭോഗം ആയിഷയ്ക്ക് ആർത്തവം ഉള്ളപ്പോൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ താങ്കൾ പറയും. അല്ല, ജനറൽബദനോട് ഒരു ചോദ്യം, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമോ ഭജന ഇരിക്കുമോ? തേങ്ങ എത്രാന്ന് ചോദിക്കുമ്പോ തേങ്ങയുടെ ചകിരിക്ക് എന്താ വില എന്ന് പറയരുത്. കറക്റ്റാണ് ആ ചോദ്യം, ചോദിച്ചതിന് ഉത്തരം കറക്റ്റ് പറയാം. എന്റെ ചോദ്യം ഇതാണ്, ആയിഷയ്ക്ക് ആർത്തവം വലിയ അശുദ്ധി, മുഹമ്മദിന് ആർത്തവം ഇല്ല. കേൾക്കൂ, ഇടപെടല്ലേ പ്ലീസ്, കാരണം താങ്കൾ വേറെ പ്ലേറ്റ് മാറ്റാൻ നോക്കുന്നോണ്ട്. ആയിഷയ്ക്ക് ആർത്തവം അശുദ്ധി,
മുഹമ്മദിന് അതേ സമയത്ത് അശുദ്ധി വരണമെങ്കിൽ ഒന്നുകിൽ മുഹമ്മദിന് ആർത്തവം വരണം, അല്ലെങ്കിൽ മുഹമ്മദ് ആർത്തവ സമയത്ത് ആയിഷയെ സംഭോഗം ചെയ്തിരിക്കണം. ഇതിൽ രണ്ടിൽ എന്താണ് സംഭവിച്ചത്? രണ്ടും സംഭവിച്ചിട്ടില്ല, രണ്ടും വ്യത്യസ്ത സംഭവങ്ങൾ. ആയിഷ ബീവി ഒരുമിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ കാര്യം. തന്റെ അനുയായികൾക്ക് ചരിത്രം പഠിപ്പിക്കാനാണ് ആയിഷ ബീവി, പ്രായം കുറഞ്ഞ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ. അതെ അതെ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. താങ്കളൊന്ന് ആ ഹദീസ് ഒന്നുകൂടെ വായിച്ചേ പ്ലീസ്. അതെ, അജേഷ് ബ്രദർ ഗ്രൂപ്പിൽ ചാറ്റിൽ താങ്കളൊന്ന് വായിച്ചോളൂ പ്ലീസ്. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ വായിക്കാം, കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹുവിന് നിവേദനം: ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരേ പാത്രത്തിൽ നിന്നും കുളിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും വലിയ അശുദ്ധി ഉണ്ടായിരിക്കേ. ആ വിഷയത്തിലെ വലിയ അശുദ്ധി എന്താണെന്നുള്ളത് പറയുന്നത്, ആ വിഷയമാണ് സംസാരിക്കുന്നത്. ഓക്കെ, അത് അജേഷ് ബ്രദർ ഇട്ട ഹദീസ് വായിച്ചു തീർന്നിട്ടില്ലല്ലോ. അല്ല, താങ്കൾ പറഞ്ഞു ആ വിഷയം കഴിഞ്ഞു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി വായിച്ചോളൂ. ഓക്കെ, അപ്പൊ കഴിഞ്ഞു എന്ന് പറയരുത്, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ വായിച്ചോളൂ. അപ്പൊ രണ്ടാമത്തെ വിഷയം, ആയിഷ റളിയല്ലാഹുവിന് നിവേദനം: അവിടുന്ന് ഭജനമിരിക്കുമ്പോൾ തല എനിക്ക് നീട്ടിത്തരും, ഞാൻ അവിടുത്തെ തല കഴുകി കൊടുക്കും, ഞാൻ ഋതുമതിയായിരിക്കവേ. ഇതിന് നിങ്ങൾക്ക് എന്താ സംശയം? ഇവിടെ രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. ഋതുമതിയായിരിക്കുമ്പോൾ ഭജന ഇരുന്നത് വേറൊരു സംഭവം, ബന്ധപ്പെട്ടതിന് ശേഷം രണ്ടുപേർ കുളിച്ചത് അത് വേറൊരു സംഭവം. ഇതിലെന്താ സംശയം? അല്ലല്ല, അവിടെയുണ്ട്. അപ്പോ ഈ ബന്ധപ്പെട്ട സമയത്ത് ഋതുമതിയായിരിക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് അശുദ്ധനാണോ അല്ലയോ? ഒരിക്കലുമല്ല. ഓക്കെ, അപ്പൊ കുളിക്കുന്ന സമയത്ത് രണ്ടുപേരും അശുദ്ധിയുണ്ടോ? തീർച്ചയായും. എന്താണ് അശുദ്ധിക്ക് കാരണം? ബന്ധപ്പെട്ടത്, സംഭോഗം. അപ്പൊ പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നത് അശുദ്ധിയാണ് അല്ലേ? അങ്ങനെ വരില്ല. അങ്ങനെ വരില്ല എന്ന് പറയരുത്. ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെടുന്നത് ഇസ്ലാമിൽ അശുദ്ധമാണ് അല്ലേ? അങ്ങനെ വരില്ല. അങ്ങനെയാണെങ്കിൽ അശുദ്ധിയായി അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താണ് അശുദ്ധിക്ക് കാരണം? അശുദ്ധിക്ക് കാരണം എന്താണ്? ഓ, അങ്ങനെ മുഹമ്മദും ആയിഷയും അശുദ്ധരാവാനുള്ള കാരണം എന്താണ്? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിസ്കരിക്കണമെങ്കിൽ രണ്ട് പൊന്നു ഹബീബി, ചോദ്യം കേൾക്കൂ. മുഹമ്മദും ആയിഷയും അശുദ്ധരാകാനുള്ള കാരണം എന്താണ്? ഓക്കെ, ആ അശുദ്ധി, ഇവിടുത്തെ അശുദ്ധി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹദീസ് പറയുന്ന അതേ അശുദ്ധി തന്നെ. അല്ല, ഹദീസ് പറയുന്ന അശുദ്ധി ഞാൻ പറയാം, നിങ്ങൾ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പറയാം. ആദ്യം ഇവിടുത്തെ അശുദ്ധി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വാക്യം അറിയണ്ടോ? അശുദ്ധി, അതെ അതെ, അശുദ്ധി അഥവാ നിസ്കരിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ, അത് ബന്ധപ്പെടലാണ്. കറക്റ്റ് ആൻസർ, കറക്റ്റ്, ക്ലിയർ ആണ്. എന്ത്? അപ്പൊ ഞാൻ പറഞ്ഞ എത്ര? അപ്പൊ ചോദ്യം, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെടുന്നത് അശുദ്ധിയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നത് അശുദ്ധിയാണ്. അങ്ങനെയല്ല, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണമെങ്കിൽ കുളിക്കണം. ഓക്കെ, ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കാം. താങ്കളുടെ ആ ആർഗ്യുമെന്റ് ആണെങ്കിൽ എപ്പോഴാണ് കുളിക്കേണ്ടത്? ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കണം. ശുക്ലം വന്നു കഴിഞ്ഞാലല്ലേ കുളിക്കേണ്ടത്? അതെ, അത് നേരത്തെ കർമ്മശാസ്ത്രം ഒന്നും വായിച്ചല്ലോ ഞാൻ. അത്ര മാത്രല്ലേ ഉള്ളൂ? അങ്ങനെയല്ല, ഞാൻ വായിക്കുമ്പോ. അല്ലല്ല, താങ്കൾ പറയൂ, എനിക്ക് താങ്കൾ വായിക്കുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത്. താങ്കൾ പറയൂ എപ്പോഴാണ് കുളിക്കേണ്ടത്. ഓക്കെ, വ്യക്തമായി. ശരി, നാല് കാരണങ്ങളെ കൊണ്ടാണ് കുളി നിർബന്ധമാവുക. നമുക്ക് താങ്കൾ ഇപ്പോഴും പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്ന അശുദ്ധമാണോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ കുളിയിലേക്ക് പോവുകയാണേ, പോയിക്കോളൂ. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വിഷയം, എന്റെ പൊന്നേ, നിങ്ങൾ പറയൂ. അല്ല, സ്നേഹത്തോട് ചോദിക്കാണ്, നേരത്തെ നിങ്ങളെ സംശയം അത് തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. ഞാൻ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. അത് തീർത്തിട്ട് പോയാ പോരെ? അല്ലല്ല, താങ്കൾക്ക് അത് തീർക്കാൻ പറ്റില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിച്ചില്ലേ, മുഹമ്മദിന് ആർത്തവം ഉണ്ടായിരുന്നു, മുഹമ്മദിന്റെ വലിയ അശുദ്ധി എന്താണ്? അശുദ്ധി സംഭവിച്ചു, വലിയ അശുദ്ധി എന്താണ്?
അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് വലിയ അശുദ്ധി എന്താണ്, അതൊക്കെ അശുദ്ധി എന്നുള്ള വാക്ക് ഞാൻ പലപ്പോഴും എടുത്തുപയോഗിച്ചു. അശുദ്ധി അശുദ്ധി അശുദ്ധി, വലിയ അശുദ്ധി എന്താന്ന് ഞാൻ ചോദിച്ചതേ ഇല്ല. കാരണം അതിലേക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അശുദ്ധിയുടെ കാര്യം ഞാൻ സംസാരിച്ചു വളരെ വ്യക്തമായിട്ട്. ഞാൻ ഒരിക്കൽ പോലും വലിയ അശുദ്ധി എന്ന് പറഞ്ഞില്ല. എന്താണ് വലിയ അശുദ്ധി എന്നുള്ള ചോദ്യം വരുന്നതേ ഉള്ളൂ ബ്രോ. അതുകൊണ്ട് ബ്രോ ഇപ്പൊ തൽക്കാലം വെയിറ്റ് ചെയ്യേ. അത് എന്നെ എന്റെ തലയിൽ കൊണ്ട് ഇട്ട് തരല്ലേ, വെയിറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പൊ താങ്കൾ ഇത് പറഞ്ഞോളൂ, അശുദ്ധി ഉള്ളത് എന്തൊക്കെയാന്ന് പറയാം.